സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, മുട്ട കൊണ്ടുള്ളൊരു സ്നാക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതെങ്ങനെയാണെന്നും എന്തൊക്കെ വേണമെന്ന് നോക്കാം. മുട്ട പുഴുങ്ങിയത് 4 എണ്ണം, ചെറിയ ഉള്ളി 3-4, വെളുത്തുള്ളി 3, 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1/2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ, ഇത്രയാണ് വേണ്ടത്. ആദ്യം ഈ ചേരുവകളൊക്കെ ഒന്ന് തരിതരപ്പായിട്ട് നരച്ചെടുക്കാം. മുട്ട എല്ലാം നീളത്തിൽ മുറിച്ചു വെച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കുരു പതുക്കെ ഇളക്കി മാറ്റി വയ്ക്കുക. ആ വൈപ്പാട്ട് പൊട്ടരുതിട്ടോ, ക്ലീൻ ആയിട്ട് എടുക്കണം. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ടോ മറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ, 1/4 ടീസ്പൂൺ കണ്ടോ, ഇതേപോലെ തരിതരപ്പായിട്ട് അരക്കണം കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലകളും ഉപ്പും വിനീഗറും ഒക്കെ ആ മഞ്ഞക്കരുവിൽ നന്നായിട്ട് ചേരണം. എല്ലാം മിക്സാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആ മഞ്ഞക്കരു എടുത്ത് ആ സെയിം ഭാഗത്ത് തന്നെ ഈ മസാല നമ്മൾ തയ്യാറാക്കിയ കൂട്ട് നിറച്ചു കൊടുക്കാം. ക്ലീൻ ആക്കിയിട്ട് നിറച്ചു കൊടുക്കാം ഇതുപോലെ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂണിൻ്റെ പകുതി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 1 ദോശമാവിൻ്റെ 1 തിക്നെസ്സിൽ കലക്കിയെടുക്കുക. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 നുള്ള് സോഡാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി ഈ മുട്ട ഫില്ലിംഗ് മേലെ വരുന്ന വിധത്തിൽ വേണം ഈ മാവിൽ മുക്കാൻ. എന്നിട്ട് അങ്ങനെ തന്നെ എടുക്കണം. എന്നിട്ട് ഓയിലിൽ നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇടുക. അപ്പോൾ ആ ഫില്ലിംഗ് ഭാഗം മേലെ വരുന്ന വിധത്തിൽ വേണം കേട്ടോ ഓയിലിട്ടിടാൻ. ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ചൂടായ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പതുക്കൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് പൊട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും മേലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ഇത് ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട്, ഇന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാവ് ഒരിക്കലും ലൂസാവാൻ പാടില്ല. അപ്പോൾ ഈ ഫില്ലിങ് ചിലപ്പോൾ പുറത്തേക്ക് വന്നത് പൊട്ടിത്തെറിക്കും. മാവും ഒരു ആ ദോശമാവിൻ്റെ തിക്നെസ് തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കും. ഇതും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി അടുത്തതും കൂടെ ഇടാം.
മുട്ട കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ശരിക്കൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ എപ്പോഴും ഇതുണ്ടാക്കും, അത്രയും ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.